വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് മലേഷ്യയിലെ പുത്രജയ, കിങ് പാലസ് നാഷണൽ മോണുമെൻറ്റ് ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ്. ആദ്യം നമ്മൾ പോകുന്നത് പുത്രജയയിലേക്കാണ്. ഈ കാണുന്നത് അവിടുത്തെ മോസ്കാണ്. നല്ല വലിയൊരു പള്ളിയാണത്. മസ്ജിദ് പുത്ര എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇതാണ് കേട്ടോ പുത്രജയ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ വലിയ പള്ളിയും പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് പുത്രജയ എന്ന പേര് നല്ല വലുതാക്കിയിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ആളുകളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സെക്ഷൻ കൂടിയാണിത്. ഇത് അതിനകത്തുള്ള ചെറിയൊരു പാർക്കാണ്. പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യാത്തതെന്നറിയില്ല. ഈ പാർക്കിനുള്ളിൽ ആ സ്ലൈഡറിൻ്റെ ബാക്കിലായിട്ട് ഒരു ബോട്ടിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിൽ അത് അത്ര ക്ലിയർ ആയിട്ട് വന്നില്ല. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതൊരു ചോക്ലേറ്റിൻ്റെ ഷോപ്പാണ്. അതിനുള്ളിൽ തന്നെയുള്ളൊരു ഷോപ്പാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളക്ഷനുള്ള ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട്. ഹെർഷീസിൻ്റെ ചോക്ലേറ്റ്സൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഇതാണ് പള്ളി. പള്ളിയുടെ സൈഡ് വ്യൂ ആണിത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കിങ് പാലസിലേക്കാണ്. ഇതാ കിങ് പാലസിൻ്റെ എൻട്രി ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് അതിൻ്റെ ആ ഫ്രണ്ടേജൊക്കെ കാണാനായിട്ട്.
കണ്ടില്ല, നല്ല പൂന്തോട്ടമൊക്കെ നല്ല മനോഹരമായിട്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാലസിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല കേട്ടോ. അവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ പാലസിൻ്റെ പുറത്ത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്ത് പിരിഞ്ഞ് പോവാറാണ് പതിവ്. അപ്പോൾ പാലസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മൂന്നാല് ഭടന്മാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. രണ്ട് സൈഡിലായിട്ട് രണ്ട് പേര് കുതിരപ്പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ അല്ലാതെ രണ്ട് ഭടന്മാർ വേറെയുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഈ ഭടന്മാരുടെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് സെൽഫി എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നതൊക്കെ കാണാം. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ഇന്ന് ഒരുപാട് മണിക്കൂർ ഇങ്ങനെ ഈ കുതിരപ്പുറത്ത് നിൽക്കുകയും അവിടെ കാവൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ. എന്തായാലും അവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന എല്ലാ ടൂറിസ്റ്റുകളുടെയും ഫോട്ടോയിൽ ഈ ഭടന്മാരുടെയൊക്കെ ഫോട്ടോ കൂടി ഉണ്ടാവും. ഇത് ആ പാലസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന വലിയ മലയാണ് കേട്ടോ. ആ മലയുടെ നടുക്ക് മുകളിലേക്ക് കയറാനായിട്ട് സ്റ്റെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അവിടെ വേറെ പ്രത്യേകിച്ചതൊന്നും കാണാനില്ല കേട്ടോ. നമുക്ക് പാലസിനകത്തേക്ക് നമ്മൾ കയറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ചു പോകുവാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നാഷണൽ മോണുമെൻറ്റ് കാണാനാണ്. നാഷണൽ മോണുമെൻറ്റ് ഇൻ മലേഷ്യ. ഇത് അവിടേക്ക് കയറുന്ന ആ എൻട്രി വ്യൂ ആണ് കേട്ടോ. അവിടെ വിസിറ്റിംഗ് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്, 7 AM to 6 PM. ഈ ടൈമാണ് അവിടുത്തെ വിസിറ്റിംഗ് ടൈം. നമ്മൾ മലേഷ്യയിലെ ഒരുപാട് സ്ഥലങ്ങൾ പോയി കണ്ടതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം ഇതാണ് കേട്ടോ. ഇത് മാത്രമല്ല, പിന്നെ എനിക്ക് ജെൻറ്റിങ് ഐലൻഡ് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ജെൻറ്റിങ് ഐലൻഡ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല, അതൊക്കെ ഞാൻ വരുന്ന എപ്പിസോഡിലായിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ഒരു എനിക്കവിടെ കണ്ടതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇതും ജെൻറ്റിങ് ഐലൻഡും. ഇത് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതാ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഈ വാട്ടർ ഫൗണ്ടൻ കാണാനായിട്ട്. അതിനുള്ളിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. അവരാ വെള്ളത്തിനുള്ളിലായിട്ട് ബ്ലൂ കളർ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ശരിക്കും ആ വെള്ളമൊക്കെ നല്ല നീല കളർ വെള്ളം പോലെ തോന്നും. പക്ഷേ അവിടെ ആ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണത്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ അവിടെ ഒരാൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള വ്യൂസാണ് ഇതിൻ്റെ. എനിക്കൊരുപാട് ഇഷ്ടമായൊരു സ്ഥലമാണിത്. ഇതാ അവിടുത്തെ വെള്ളം നോക്കിയേ, നല്ല തെളിഞ്ഞ വെള്ളമാണത്. ഇതാണ് മലേഷ്യയിലെ ദേശീയ ചരിത്ര സ്മാരകം. അവിടുത്തെ നാടിനു വേണ്ടി പോരാടിയ, അവരുടെ നാടിനു വേണ്ടി ഫൈറ്റ് ചെയ്ത ധീരന്മാരുടെ അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് തീർത്തതാണ് ഇത്. അതവരതിനകത്ത് നോട്ട് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്, ഡെഡിക്കേറ്റഡ് ടു ദി ഹീറോയിക് ഫൈറ്റേഴ്സ് ഇൻ ദി കോസ് ഓഫ് പീസ് ആൻഡ് ഫ്രീഡം. മേ ദി ബ്ലെസ്സിംഗ് ഓഫ് അല്ലാ ബി അപ്പോൺ ദം.